No கோசந்தர் சுவிசேஷம் ஒன்பதாம் அத்தியாயம் 23 வாக்கியம் நமக்கு வாய்ச்சு சில காரியங்கள் ஆ வாக்கியத்தில் என்ன நமக்கு சிந்திக்கும். லூக் சாப்டர் 9 வேர்ஸ் 23. பின்னே அவன் எல்லாவரோடும் பறந்தது, என்னை அனுகமிக்குவான் ஒருத்தர் நிச்சயிச்சார். അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനം നമുക്ക് വളരെ ശാന്തമായി ഇന്ന് പകല് ധ്യാനിക്കാം. നമ്മൾ ഒരുമിച്ച് ഇത് ധ്യാനിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലും എൻ്റെ ഹൃദയത്തോട് വളരെ ഇടപെട്ട ഒരു വചനമാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇവിടെ ഇങ്ങനെ സ്ഥിരമായി കുറേ ആഴ്ചകളും മാസങ്ങളുമായിട്ട് ധ്യാനിച്ചു വരികയാണ്. അതിൽ മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് ലൂക്കോസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്നെനിക്കറിയാം. ഇതിനകത്തെ ഒരു പദപ്രയോഗവും മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്തതാണ്. ഡെയിലി കാരിങ്, ആ ഡെയിലി എന്നുള്ള വാക്ക്, നാൾ തോറും എന്നെഴുതിയിരിക്കുന്നത്. ഈ വാക്യാംശം മറ്റ് സുവിശേഷങ്ങളിൽ ഉണ്ട്, എന്നാൽ ആ വാക്ക്, ആ പദപ്രയോഗം ലൂക്കോസിൽ മാത്രമേ കാണുകയുള്ളൂ. അവിടെ നമുക്ക് ചേർന്ന് ഈ ദൈവവചനം നമുക്ക് ചിന്തിച്ചിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ കൽപ്പനയുടെ വെളിച്ചത്തിൽ ഒന്ന് അനലൈസ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകൽ നമ്മൾക്ക് കൃപ ചെയ്യട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം ശരിക്കും ദൈവവചന അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് അവരവർ അവരവരെ കുറിച്ച് തന്നെ ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് ഇന്ന് പകൽ കൃപ ചെയ്യട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ എല്ലാവരോടും തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്, ഇത് ഉന്നതമായ എന്തോ അനുഭവങ്ങളിൽ ഉള്ളവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള ദൂതായിരിക്കാം എന്നൊക്കെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വാക്ക് എല്ലാവരോടും എന്നുള്ളത് നമ്മുടെ ആ ചിന്തകൾക്ക് അപ്പുറമായി എല്ലാവരോടും എന്ന് പറയുമ്പോൾ വിശ്വാസിക്കും അവിശ്വാസി കർത്താവിനെ അറിയാൻ താല്പര്യമുള്ളവർക്കുമുള്ളതാണത്. കുറച്ചുകൂടെ അത് വ്യക്തമാക്കാൻ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോഴേ അവിടെ വളരെ വ്യക്തമായി നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ ആശയം കാണുവാൻ തക്കവണ്ണം കഴിയും. 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ, പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ വളരെ വ്യക്തമായി കർത്താവിന് എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ഈസ് ടോക്കിംഗ് ടു ദ ക്രൗഡ് ആസ് വെൽ ആസ് ദി ഡിസൈപ്പിൾസ്. ദ മെസ്സേജ് ഈസ് ഫോർ എവ്രി വൺ, ടു ദ ബിലീവർ ആൻഡ് ദി അൺബിലീവർ. അതാണ് നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അത് ഒരു കൽപ്പനയായിട്ടാണ് യേശു അവിടെ പ്രസ്താവിക്കുന്നത്. ഒരാൾക്ക് യേശുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ
Jesus is commanding. He has to deny himself, take up his cross, and then follow Jesus Christ. It is a commandment, and it is for all people, to the believer and unbeliever. അതിനകത്ത് ഒരു പദപ്രയോഗം കൂടെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കാം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്ന പ്രയോഗം, ഹി വാസ് സെയിങ്, ആ വാക്ക് ശരിക്കും വലിയ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, ഓവർ ആൻഡ് ഓവർ ഹി വാസ് കണ്ടിന്യൂസ്ലി saying this message. ആവർത്തിച്ച് യേശു ആളുകളോട് പറഞ്ഞ ഒരു സന്ദേശമാണ് ഈ 9:23 നമ്മൾ കാണുന്നത്. That must be pretty important. എന്തുകൊണ്ടോ ക്രൈസ്തവഗോളം യേശു ഇത്ര ആവർത്തിച്ച് പറഞ്ഞ മെസ്സേജ് അധികം ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. ആളുകളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രസംഗികളും പഠിപ്പിക്കുന്നവരും ഈ കാര്യങ്ങൾ ഇത്ര ഗൗരവമുള്ളതായിട്ടും പറയാത്തത്. He was saying, അപ്പൊ ഇതൊരു സീക്രട്ട് ടീച്ചിങ് ഒന്നുമല്ല. കുറെ ആളുകൾക്ക് ഒരു സമയത്തെങ്ങാണ്ട് കൊടുത്ത ഒരു സീക്രട്ട് ടീച്ചിങ് ഒന്നുമല്ല ഇത്. യേശു അവിടുത്തെ പരസ്യ ശുശ്രൂഷ സമയത്ത് ആവർത്തിച്ചു പറഞ്ഞ സന്ദേശമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഗ്രഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായി 10:38-39 വചനം, മത്തായി 16:24 മുതലുള്ള വചനം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് 14:26-27 വാക്യം, മാർക്കോസ് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു, മാർക്കോസ് 8:34 മുതലുള്ള വചനം, 12 യോഹന്നാന്റെ സുവിശേഷം 12:25 ഇതിന്റെ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ ആവർത്തിച്ച് ഈ മെസ്സേജ് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കണം. ഇത് യേശുവിൻ്റെ ഒരു നോർമൽ ടീച്ചിങ് ആണ്. ഇതിൻ്റെ ഗൗരവം വിടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഗ്രഹിക്കണം. അതുകൊണ്ട് നിങ്ങൾ താഴേക്ക് കൈ കൊടുത്തു അങ്ങ് വീണ് കിടന്നൊന്നുമല്ല, എഴുന്നേറ്റ് ശരിക്കും ഇരുന്ന് ഇത് കേൾക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് ഞാൻ നോക്കും, എല്ലാവരുടെയും കണ്ണ് മനു നേരെ കൈ താങ്ങരുത്, നേരെ ഇരുന്ന് ഇത് കേൾക്കണം. ഈ കുഞ്ഞിലെ തന്നെ ഇത് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട് ഇറ്റ് ഇസ് യുവർ ചോയ്സ്. യേശുവിനെ അനുഗമിക്കാൻ ചില ഡിമാൻഡുണ്ട്, അത് ഞാൻ ഇവിടെ വിവരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കാനൊന്നും എനിക്ക് കഴിവില്ല. നിങ്ങളുടെ മുൻപിൽ യേശുവിൻ്റെ ഡിമാൻഡ് വെക്കുന്നു. It's your choice whether you want to follow Christ or you want to deny him. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. The immediate context. യേശു ഇത് പറയുമ്പോൾ ഈ ലൂക്കോസ് 9:23 എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഈ 9-ാം അധ്യായത്തിൻ്റെ 18 ഉള്ള വാക്യങ്ങളിലാണ് ഇതിൻ്റെ പശ്ചാത്തലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം വാക്യത്തിൽ അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട് പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവ് എന്ന മറ്റു ചിലർ, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായി കൽപ്പിച്ചു. മനുഷ്യപുത്രൻ പലരും
മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. ഇതാണ് പശ്ചാത്തലം. എന്നാൽ ലൂക്കോസ് ഇതിങ്ങനെ പറയുമ്പോഴേ ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയില് മത്തായി 16:13 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. യേശു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഫിലിപ്പിന്റെ കൈസറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ശിഷ്യന്മാരെ കൊണ്ടുപോയി രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. ഒന്ന്, മനുഷ്യപുത്രൻ ആരെന്ന് പുരുഷാരം പറയുന്നു. ആ ചോദ്യത്തിന് അവർ വളരെ ഈസി ആയിട്ട് മറുപടി പറഞ്ഞു. ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു ഏലിയാവ്, ചിലർ പറയുന്നു യിരമ്യാവ്, ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ആരെന്ന് നിങ്ങൾ പറയുന്നു. Who do you say I am? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവര് അത് ആൻസർ ചെയ്യണം. നമ്മൾ ഏവരും ആൻസർ ചെയ്യണം. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും മറുപടി പറയേണ്ട അതിപ്രധാനമായ ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ആരാണ്? ആ ചോദ്യത്തിനുള്ള മറുപടിയെ ആശ്രയിച്ചാണ് ഒരുവന്റെ നിത്യത അവൻ നിർണയിക്കുന്നത്. അത്ര ഗൗരവമുള്ള ചോദ്യമാണ്. 2.5 വർഷമായി ഇവരെ യേശു കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയാണ്. അവസാനം യേശു ആരാണെന്ന് ഇവർ ഗ്രഹിച്ചോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യേശു ഫിലിപ്പിന്റെ കൈസറയിൽ വെച്ച് അവരോട് ചോദ്യം തോന്നിക്കുകയാണ്. അതിന് പത്രോസ് ഇവരെ എല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു മറുപടി പറയുന്നു. നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതുന്നതിലും കുറച്ചുകൂടെ മാത്യു ആ കാര്യം വിവരിച്ചെഴുതിയിട്ടുണ്ട്. അവ യേശു മശീഹയാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, പഴയ ദൈവ പ്രവാചകന്മാർ എല്ലാം പ്രവചിച്ചത് ഈ മശീഹയെ കുറിച്ചാണ്, യേശുവിനെ കുറിച്ചാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വളരെ ശക്തിയോടെ പീറ്റർ കൺഫസ് ചെയ്യുകയാണ്. അത് ഈ ശിഷ്യന്മാരുടെ റെപ്രസെന്റേറ്റീവായിട്ടാണ് പീറ്ററോട് പറയുന്നത്. കർത്താവ് അതിനെ നിഷേധിക്കുന്നില്ല. കർത്താവ് പറയുന്നു, പറയുവാനായി ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എന്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പത്രോസിന് വെളിപ്പാടുണ്ടായി. പഠിപ്പുള്ള പാരമ്പര്യമുള്ള പുരുഷാരത്തിന് ഇല്ലാത്ത ഒരു കാര്യം വിദ്യാഭ്യാസം ഇല്ലാത്ത പീറ്ററിനുണ്ടായി. ഈ മുൻപിൽ മനുഷ്യവേഷത്തിൽ നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജീസസ് അങ്ങനെയാണ് പീറ്ററിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജീസസ് കുറച്ചുകൂടെ വെളിപ്പാടുകൾ കൊടുക്കാൻ തുടങ്ങി. നേരത്തെ ജീസസ് അവരുടെ മരണത്തെ കുറിച്ചുള്ള ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ ഡയറക്റ്റായി ജീസസ് ഇനി ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ് എന്ന് അവരോട് പറയാൻ തുടങ്ങി. ലൂക്കോസ് 9 മത്തായി 16 ഒക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൽ തന്നെ 9:20 അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുത് എന്ന് അവൻ അവരോട് അമർച്ചയായി കൽപ്പിച്ചു. അതിന്റെ കാരണം, ഇപ്പോൾ ഇത് പൊതുജനം അറിയാനുള്ള സമയം ആയിട്ടില്ല. 22, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ്
കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. ഇതിന്റെ റിയാക്ഷൻ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു നിമിഷം മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ഒന്ന് കൊണ്ടുവന്നാട്ടെ. 22 വാക്യം, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 9:23 യേശുവിനെ അനുഗമിക്കാനുള്ള കൽപ്പനയും അതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് വെളിപ്പാട് പറഞ്ഞ ശേഷം യേശു പറയുകയാണ്, എന്ന് പറയുന്നു, He is going to Jerusalem to suffer and to die. പത്രോസിനെ ഉൾക്കൊള്ളാനൊത്തില്ല, അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കലും നിനക്കിങ്ങനെ ഭവിക്കരുത്. അതെന്താണ് കാരണം? പൊതുജനത്തിന് ഇടയിൽ ഉണ്ടായിരുന്ന ഒരാശയം, മശിഹ വരുമ്പോൾ, മശിഹ ദൈവത്തിന്റെ രാജ്യം അപ്പോൾ സ്ഥാപിക്കുമെന്നും അവരെ ഭരിക്കുന്ന റോമാക്കാരെ അട്ടിമറിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. ക്രൂശിതനാകുന്ന മശിഹയെ കുറിച്ച് അവർക്കൊരു സങ്കല്പമില്ല. മശിഹ വരുമ്പോൾ മശിഹ അന്നേരം ദൈവരാജ്യം സ്ഥാപിക്കും, ദൈവത്തിന്റെ ഭരണം ഉണ്ടാകും, ഇവർക്കെല്ലാം ആ ഭരണത്തിൽ പങ്കാളിത്തം കിട്ടും. ഈവൻ പീറ്ററും ബാക്കിയുള്ള ശിഷ്യന്മാരുടെ ഉള്ളത്തിലും ആ നിലയിലായിരുന്നു അവരുടെ വിശ്വാസം. അവർക്ക് ക്രൂശിക്കപ്പെടാൻ പോകുന്ന മശിഹ, യാഗമായി തീരാൻ പോകുന്ന മശിഹ, കഷ്ടാനുഭവങ്ങളിലൂടെ കടക്കുന്ന മശിഹയെ കുറിച്ച് അവർക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വേറിട്ട് കൊണ്ടുപോയി യേശുവിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നത്. മത്തായി 16:23 യേശുവിന്റെ റിയാക്ഷൻ, അവനെ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. സാത്താനെ എന്നെ വിട്ടുപോ. ഒരു പാസ്റ്റർ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞായിരുന്നു, They will leave the church. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതൊരു കമ്പാഷൻ ഒന്നും ഇല്ലല്ലോ, എങ്ങനെയാ പിന്നെ വിളിക്കേണ്ടത്? പത്രോസെ മോനെ, യു ഡോണ്ട് നോ ജീസസ്, യു ജസ്റ്റ് ഡോണ്ട് നോ ജീസസ്. ജീസസും ഡിസൈപ്പിൾസുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പരിശോധിച്ചാൽ അനേക ആവർത്തി ശാസിച്ചിട്ടുണ്ട്. ബുദ്ധിഹീനരെ, ഒരു സുവിശേഷകൻ ഒരാളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആളെ സമ്മതിക്കും? അല്പവിശ്വാസികളെ, പോ സാത്താനെ. പത്രോസല്ല സാത്താൻ, പക്ഷെ സാത്താൻ ഇപ്പോൾ പത്രോസിലൂടെ സംസാരിക്കുകയാണ്, ക്രൂശും സഫറിങ്ങും നിനക്ക് വേണ്ട. അത് നേരത്തെ തന്നെ കർത്താവ് കേട്ടിട്ടുണ്ട്. 40 മരുഭൂമിയിൽ ഉപവസിക്കുമ്പോൾ എന്നെ വീണ് നമസ്കരിക്ക്, ഞാൻ ഈ ലോകരാജ്യങ്ങളെല്ലാം നിനക്ക് തരാം. അതേ ആശയം ഇപ്പോൾ പീറ്ററിലൂടെ വെളിപ്പെടുകയാണ്. കർത്താവെന്ന് തിരിച്ചറിഞ്ഞ് പീറ്ററിനെ ശാസിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ അനുഗമിക്കാൻ പോകുമ്പോൾ യേശു എങ്ങോട്ടാണ് പോകുന്നത്? He is on his way to Jerusalem. ഇത് വേണ്ട കഷ്ടത, നിന്ദ, പരിഹാസം, മരണം വേണ്ട എന്നുള്ള ആശയം ദൈവികമല്ല, സാത്താന്യമാണ്. ഈ ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തുവിനെയും ക്രൂശ് വഹിച്ചു
ഇന്ന് പ്രസംഗിക്കാതിരിക്കുന്നത് തന്നെ ഒരു സാത്താന്യ തന്ത്രമാണ്. സാത്താന്യ തന്ത്രമാണോ? എന്താ മനുഷ്യർക്ക് ഇതല്ല കേൾക്കാൻ ഇഷ്ടം. നീ മനുഷ്യരുടേതാണ് പറയുന്നത്, ദൈവത്തിന്റെ ആലോചനയല്ല. മനുഷ്യന്റെ ഇഷ്ടം എപ്പോഴും അവോയ്ഡ് ദ ക്രോസ്, അവോയ്ഡ് ദ ഷെയിം, അവോയ്ഡ് ദ സഫറിംഗ്. അത് മാനുഷികമാണ്. This is a hard lesson. ഇന്ന് കേൾക്കുന്ന അനേക സുവിശേഷ പ്രഘോഷണത്തിന് ഖണ്ഡനമാണ് യേശു പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മള് ആ ലൂക്ക് 9:23 ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ലൂക്കോസ് 9:22 കർത്താവ് അവിടുത്തെ മരണത്തെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 9:44 18:31-33 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പിന്നെയും ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇത് ആ സമയത്ത് ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഭാഗികമായി അവർക്ക് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ട്. പക്ഷേ യേശുവിന്റെ ദൗത്യം നിർവഹിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ശാസിച്ചു കഴിഞ്ഞ് യേശു ക്രൂശിക്കപ്പെടാൻ പോവുക, ശാസിച്ചവരോട് അല്ലെങ്കിൽ ശാസനം ലഭിച്ച ആളുകളോട് യേശു പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്രൂശമുണ്ട്. അതാണ് യേശു പറയുന്നത്, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുക, എന്നെ അനുഗമിക്കുന്നവർക്ക് യു ഓൾസോ ഹാവ് എ ക്രോസ്. ഈ സുവിശേഷം കേട്ടാണോ കൈ പൊക്കി മാനസാന്തരപ്പെട്ട് ഇവിടെ വന്നത്? അനേകരും ഈ സുവിശേഷം അല്ല കേട്ടിരിക്കുന്നത്. നിങ്ങളുടെ കടഭാരം മാറും, അതുകൊണ്ട് ഇങ്ങോട്ട് ബന്ധുക്കോസി ഭായ ഞങ്ങൾ ശാരപ്പെടുത്തി എടുക്കാം. ആ സുവിശേഷമാ പലരും കേട്ടിരിക്കുന്നു. യേശു അങ്ങനെ സുവിശേഷം പറഞ്ഞിട്ടില്ല. യേശുവിന്റെ സുവിശേഷം ഇതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കാര്യമായിട്ട് ഇന്ന് ഒന്ന് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വാസ്തവത്തിന് 23 വാക്യം കഴിഞ്ഞ് 24-26 വരെയുള്ള വാക്യം ഇപ്പോൾ വായിക്കേണ്ട, ഇന്ന് സമയമുണ്ടെങ്കിൽ അത് പറയാം. അതാണ് ഈ ക്രൂശ് വഹിക്കാനുള്ള ഇൻസെന്റീവ്. എന്തുകൊണ്ട് നിർബന്ധമായി ക്രൂശ് വഹിച്ച് എന്നെ അനുഗമിക്കണം? താഴോട്ട് പറയുന്നുണ്ട്, അങ്ങനെ വഹിച്ച് നടന്നാലുള്ള നേട്ടങ്ങൾ, അങ്ങനെ വഹിക്കാതെ നടന്നാലുള്ള പരാജയം. അവിടെയാണ് നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ കണ്ടെത്തേണ്ടത്. പ്രൈസ്ലോ, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. 9:23 പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ പോലും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 2 അനുഗമിക്കുക എന്ന പദപ്രയോഗം അവിടെ കാണാൻ കഴിയും. എന്നാൽ 1 പ്രയോഗത്തിന്റെ അർത്ഥം, ഇഫ് എനി വൺ ഡിസയേഴ്സ് ടു കം ആഫ്റ്റർ മീ, ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ എന്ന അർത്ഥത്തിലാണ് അവിടെ അനുഗമിക്കാൻ ആദ്യത്തെ പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒരു തർജ്ജമയിൽ, ഇഫ് എനി വൺ വാണ്ട്സ് ടു ബി മൈ ഡിസൈപ്പിൾ എന്ന അർത്ഥത്തിലാണ് ഫോളോ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അത് അനുഗമിക്കാൻ തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ 2 ആ വാക്യത്തിന്റെ അവസാന വാക്ക് അനുഗമിക്കട്ടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സുവിശേഷങ്ങളിൽ ഏതാണ്ട് 23 ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്, ഒരു കൽപ്പനയാണ് യേശുവിനെ അനുഗമിക്കുക, ഫോളോ എന്ന വാക്ക്.
അങ്ങനെ അനുഗമിക്കേണ്ടത്, തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്താണ് അനുഗമിക്കേണ്ടത്. ആദ്യം അനുഗമിക്കാന്ന് പറഞ്ഞാൽ എന്താ? അനുഗമിക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം യേശുവിന്റെ വിളി ശിഷ്യത്വത്തിലേക്ക്, എന്റെ ശിഷ്യനാകാൻ വരിക, എന്നെ അക്കമ്പനി ചെയ്യുക, എന്റെ കൂടെ നടക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാ. അല്പം കൂടെ പറഞ്ഞാൽ എന്നെ നിരന്തരമായി അനുസരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാ. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ഒരു ദിവസത്തേക്കല്ല, നാൾത്തോറും എന്നൊരു പ്രയോഗം വായിച്ചു കാണുമല്ലോ, കേട്ട് കാണുമല്ലോ. എല്ലാ ദിവസവും എന്റെ കൂടെ നടക്കണം, എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിക്കാം. ഒന്ന്, യേശു കൽപ്പിച്ച വചനങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കുക. നാണയത്തിന്റെ മറുവശം, യേശുവിന്റെ ജഡ അവതാരത്തിലെ യേശുവിന്റെ ജീവിതം സുവിശേഷങ്ങളിൽ നിന്ന് ഗ്രഹിച്ച് ആ എക്സാമ്പിൾ കോപ്പി ചെയ്യുക. എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരാള് അനുദിനം യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായിക്കൊണ്ടിരിക്കും. ഇതിനേക്കാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിളി ഇതാണ്, അനുഗമിക്കാൻ, അല്ലാതെ കാറ് കിട്ടാനും വീട് വെക്കാനും അല്ല യേശുവിനെ അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കാത്ത നിരീശ്വരവാദികൾക്ക് നമ്മൾ താമസിക്കുന്ന വലിയ വീട് ഉണ്ട്, നമ്മൾ ഓടിക്കുന്നത് വലിയ കാറും ഉണ്ട്. അപ്പൊ യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടും ഭൗതികമായിട്ട്? അത് ഓരോരുത്തരുടെ ആസ്തി പോലെ കർത്താവ് അനുവദിക്കും. അനുഗമിക്കുന്നത് അതിനല്ല, അനുഗമിക്കുന്നത് വണ്ടിയോ വീടോ വസ്തുവോ മേടിക്കാനല്ല, ഒരു ഭൗതിക കാര്യത്തിനുമല്ല. ഇത് ശരിക്കും ഗ്രഹിച്ചിരിക്കണം. Jesus is calling us by the gospel to follow him. What do you mean follow? Imitate his example, copy his example. അവന്റെ പുറകെ, അവന്റെ കാൽ ചുവടുകളെ പിൻപറ്റുക. പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ ഇതിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്, ഇതിനു വേണ്ടിയാണ് സ്നാനപ്പെട്ടത്. ഇതറിയാതെ പോകരുത്. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് കൈവൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ്. I am telling you by the word of God, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെയല്ല, അതല്ല സുവിശേഷം. നിങ്ങൾക്കൊരു ഷോക്കായിട്ട് ഇത് തോന്നും, ഒത്തിരി പെന്തിക്കോസ്തുകാർ ധരിച്ചിരിക്കുന്നത് എങ്ങാണ്ട് കൈപൊക്കി ആരോ പറഞ്ഞ കുറെ വാക്കുകൾ ഏറ്റു പറഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എവ്രിതിങ് ഇസ് ഓക്കേ. ഇറ്റ് ഈസ് നോട്ട് ഓക്കേ.